മഹാരാജാസ് കോളേജിൽ കെ എസ് യു ഫ്രട്ടേണിറ്റി പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ രണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ അറസ്റ്റിൽ എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് പ്രജിത്ത വൈസ് പ്രസിഡന്റ് ആശിഷ് എന്നിവരാണ് പിടിയിലായത് റിനു ശ്രീധർ നൽകും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ റിനു എപ്പോഴാണ് ഇവർ പിടിയിലാകുന്നത് കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടാനായിട്ടുണ്ടോ അനീഷ നിലവിൽ മഹാരാജ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്തൊമ്പതോളം പേരുടെ പത്തൊമ്പതോളം പേർക്ക് എതിരെയാണ് പോലീസ് സെൻട്രൽ പോലീസ് കേസെടുത്തിട്ടുള്ളത് നിലവിലിപ്പോൾ മൂന്ന് പേരാണ് അറസ്റ്റിലായിട്ടുള്ളത് ആകെ അറസ്റ്റിലായിട്ടുള്ളത് ഇന്നലെ രാത്രിയോടുകൂടിയാണ് രണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെ സെൻട്രൽ സി ഐയുടെ നേതൃത്വത്തിൽ കലൂരിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് എസ് എഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് പ്രജിത്ത് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ആശിഷ് എന്നിവരാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി ആ പിടിയിലായിരിക്കുന്നത് കെ എസ് യു ഫ്രട്ടേണിറ്റി പ്രവർത്തകരെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ് അതേസമയം സമയം ആശുപത്രിക്കുള്ളിൽ അതിക്രമം നടത്തിയതിനും ഇവർക്കെതിരെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് ഇവരാണ് ആശുപത്രിക്കുള്ളിൽ വെച്ച് ഫ്രട്ടേണിറ്റി കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ചത് എന്നുള്ള ഒരു വിവരവും നേരത്തെ തന്നെ പുറത്ത് വന്നിരുന്നു ആ ചിത്രങ്ങൾ അടക്കം മീഡിയാവണം നൽകിയിരുന്നതാണ് എന്തായാലും മഹാരാജാസ് കോളേജുമായി സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയെ കുത്തി പരിക്കേൽപ്പിച്ച് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരു കെ എസ് യു പ്രവർത്തകൻ എട്ടാം പ്രതിയായിട്ടുള്ള കെ എസ് യു പ്രവർത്തകരെ ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതിനുശേഷം ആരെയും തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാതിരുന്നത് വലിയ രീതിയിലുള്ള വിവാദങ്ങളും ചർച്ചകൾക്കും ഇടയൊരുക്കി ഇതിനിടെയാണ് ഇന്നലെ രാത്രിയോടുകൂടി രണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇന്ന് ഉച്ചയോടുകൂടി ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അനീഷ